കെഎം അബ്രഹാമിന് എതിരെ എജിയുടെ പ്രാഥമിക റിപ്പോർട്ട്. കെൽട്രോൺ ചെയർമാന് വേണ്ടി ചട്ടം മറികടന്ന് ഇടപെട്ടുവെന്നും വഴിവിട്ട് വൻ ആനുകൂല്യങ്ങൾ കെൽട്രോൺ ചെയർമാന് നൽകിയെന്നും റിപ്പോർട്ട്. ഇതുവഴി 58.4 ലക്ഷം രൂപ സർക്കാർ ഖജനാവിന് നഷ്ടമുണ്ടായതാണ് പ്രാഥമിക റിപ്പോർട്ടിലെ പരാമർശം. തൊഴിൽ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ടോം ജോസിന്റെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസിന്റെ റിപ്പോർട്ട് വൈകും. വിശദമായ അന്വേഷണം നടത്തി നവംബർ 3 ശേഷം മാത്രമേ സർക്കാരിന് വിജിലൻസ് റിപ്പോർട്ട് കൈമാറുകയുള്ളൂ. തനിക്കെതിരായ 3 കേസുകളിൽ സത്യവാങ്മൂലം സമർപ്പിക്കുന്നതിന്റെ തിരക്കിലാണെന്നും അതിനുശേഷം മാത്രമേ റിപ്പോർട്ട് സർക്കാരിന് നൽകൂവെന്നും വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് വ്യക്തമാക്കി. ഞാൻ പറഞ്ഞില്ലേ, എനിക്കെതിരെയുള്ള പരാതികൾ ഹൈക്കോടതി കിടക്കുന്നു. ഹൈക്കോടതിയിലുള്ള കേസുകൾ കഴിഞ്ഞിട്ടില്ലേ ബാക്കി കാര്യമൊക്കെ ഉള്ളൂ. ഞാൻ ഹൈക്കോടതിയുടെ കാര്യം ഒന്ന് നോക്കട്ടെ, അതിന്റെ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന തിരക്കിലാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കി നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കണമെന്നല്ലേ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നേ? താങ്ക് യു. മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗിലെ ടോം ജോസിന്റെ എസ്റ്റേറ്റുകളെ കുറിച്ച് വിശദമായ അന്വേഷണം നടത്താനാണ് വിജിലൻസിന്റെ തീരുമാനം. അതിനുശേഷമാകും അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുക. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി നളിനി നെറ്റോയ്ക്കാണ് റിപ്പോർട്ട് കൈമാറുക. ചീഫ് സെക്രട്ടറി തല ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ടോം ജോസിനെതിരെയുള്ള സർക്കാർ നടപടിയുണ്ടാവുക. ടോം ജോസിന്റെ സാമ്പത്തിക ഇടപാടുകൾ, വിദേശയാത്ര, ആസ്തി എന്നിവയുടെ വിവരങ്ങൾ ഇതിനോടകം തന്നെ വിജിലൻസ് സംഘം ശേഖരിച്ചു കഴിഞ്ഞു. ബിനാമികളെക്കുറിച്ചുള്ള വിവരങ്ങളും വിജിലൻസിന് ലഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ടോം ജോസിനെതിരായ ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് വിജിലൻസിന്റെ പുതിയ റിപ്പോർട്ട് എത്തുക എന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.